ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭാഗവത പ്രിയരായ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദശമസ്കന്ധം 4-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കൂ. ഉപഗുഹ്യാത്മജാമേവം രുദത്യാദീനദീനവൽ യാചിതസ്താം വിനിർഭൽസ്യ ഹസാദാചിച്ഛിതേ ഖലാം ഉപഗുഹ്യാത്മജാമേവം രുദത്യാദീനദീനവദ്യാചിതസ്താം വിനിർഭൽസ്യ ഹസാദാചിച്ഛിതേ ഖലാം അന്വയം നോക്കാം. ആത്മജാം, ഉപഗുഹ്യ, ദീനദീനവത്, രുദത്യ, ഏവം യാചിത, ഖല, വിനിർഭൽസ്യ, താം, ഹസ്താൽ, ആചിച്ഛിതേ. അർത്ഥം: ആത്മജാം, പുത്രിയെ, ഉപഗുഹ്യ, മറച്ചു പിടിച്ച്, ദീനദീനവത്, ഏറ്റവും ദീനയായവളെ പോലെ, രുദത്യ, കരഞ്ഞുകൊണ്ട്, ഏവം യാചിത, ഈ വിധം യാചിക്കപ്പെട്ട, ഖല, ആ ദുഷ്ടൻ, വിനിർഭൽസ്യ, അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട്, താം, ആ പെൺകുഞ്ഞിനെ, ഹസ്താൽ, കയ്യിൽ നിന്ന്, ആചിച്ഛിതേ, തട്ടിയെടുത്തു. 6 കുട്ടികളെ ഇതിനു മുമ്പ് കൊന്നു. ഇതൊരു പെൺകുട്ടിയാണ്, അങ്ങയുടെ മകൻ്റെ വധുവായി തീരേണ്ടവളാണ്, അതുകൊണ്ട് ഇവളെയെങ്കിലും വിട്ടുതരണേ എന്ന് യാചിച്ചു കൊണ്ടിരുന്ന ദേവകിയുടെ കയ്യിൽ നിന്ന് കംസൻ ആ കുട്ടിയെ തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. പുത്രിയെ മറച്ചു പിടിച്ചുകൊണ്ട് ദീനദീനമായി വിലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദേവകി. ആ യാചനയൊന്നും കേൾക്കാതെ ദുഷ്ടനായ കംസൻ ദേവകിയെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് വല്ലാതെ ശകാരിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞിനെ ദേവകിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. കംസൻ എത്രമാത്രം നിഷ്ഠുരനാണെന്ന് ഈ പദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എത്ര കെഞ്ചി പറഞ്ഞിട്ടും ആ പിഞ്ചു പൈതലിനെ ദേവകിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകാൻ മാത്രം ദുഷ്ടമനസ്കനായിരുന്നു കംസൻ. എത്ര കെഞ്ചി പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ്, അവളെ ശകാരിച്ചുകൊണ്ടാണ് കംസൻ ഇങ്ങനെ ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് പോകാനൊരുങ്ങിയത്. ഉപഗുഹ്യാത്മജാമേവം രുദത്യാദീനദീനവത് യാചിതസ്താം വിനിർഭൽസ്യ ഹസാദാചിച്ഛിതേ ഖല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം.